ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന SSCയിൽ നിന്നാണ്. SSC വഴി ഫേസ് 11 റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2023 വന്നിട്ടുള്ള SSCയുടെ ഫേസ് 11 റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ 6/3/2023 മുതൽ 27/3/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റിനും അനുസരിച്ചിട്ടാണ് സാലറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 5369 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസിയിലേക്ക് ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 30 വയസ്സും കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ SSC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റ് വൈസാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 10-ാം ക്ലാസ് വയസ്സിലുള്ള പോസ്റ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള പോസ്റ്റുകളും അവൈലബിളാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അതായത് ഗ്രാജുവേഷൻ വെച്ചിട്ടുള്ള പോസ്റ്റുകളും അവൈലബിളാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 27/3/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിനെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. SSC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.